യോ ഹലോ വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ നൈസായുള്ള ടോപ്പിക്കാണ്. സോ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന ടൂണൈ അപ്ഡേറ്റിനെ കുറിച്ചാണ്. സോ ഇന്ന് രാത്രി 12 മണി ആകുമ്പോഴത്തേനും എന്ത് മാറ്റമാണ് ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നത് നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈസും നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയർ എക്സ് നറൂട്ടോ കൊളാബറേഷനെ കുറിച്ച് നോക്കുന്നുണ്ട്. സോ നമ്മുടെ നറൂട്ടോ കൊളാബറേഷനെ ബേസ് ചെയ്തിട്ട് ഈസും കുറേയധികം പുതിയ അപ്ഡേറ്റ്സ് ഈസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് നോക്കുകയാണ്. അത് മാത്രമല്ല പോക്കർ MB40 മാത്രമല്ല നമ്മുടെ പംകിൻ XM8 സ്കിന്നും നമ്മുടെ ഗെയിമിനകത്തോട്ട് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനെ കുറിച്ച് നോക്കുന്നുണ്ട്. ഗൈസ്, നമ്മുടെ ബഡ്ഡി മാർട്ട് സ്റ്റോറിനകത്ത് അപ്ഡേറ്റ് വരുന്നുണ്ട്. സോ നമ്മുടെ ബഡ്ഡി മാർട്ട് സ്റ്റോറിനകത്ത് എന്ത് അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത് എന്നാണ് വരാൻ പോകുന്നത് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എക്സസ് ടെൻഡാഷിനെ അറിയായിരിക്കും. ഓക്കെ, സോ അതുപോലുള്ള ഒരു കൊളാബറേഷൻ നമ്മുടെ ഗെയിമിനകത്തോട് വരുന്നുണ്ട്. അതാ ഗൈസ്, ഇപ്പം മാത്യു എക്സ് ഫ്രീ ഫയർ കൊളാബറേഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ട്. സോ പുതിയതായിട്ട് വരാൻ പോകുന്നതാണ്. അതിനെ കുറിച്ചും ഗൈസ് നമ്മൾ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല 19 വരാൻ പോകുന്ന റയാലിനെ കുറിച്ചും നമ്മൾ നോക്കുന്നുണ്ട്. ഗൈസ്, ഇത്രയൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓണാക്കിയും പറ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ. ഓക്കെ മച്ചന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ XSS ടെൻഡാഷനെ അറിയായിരിക്കും. ഓക്കെ, സോ അതല്ല ഇത്. സോ പണ്ടത്തെ ഒരു റാപ്പർ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, ബട്ട് ഗേസ് ഈ ഒരു ആളെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്യു എന്നാണ്. സോ ഒരു ബ്രസീലിയൻ സിംഗറാണ്, റാപ്പറാണ്, ഗിറ്റാറിസ്റ്റ് ആണ്, കമ്പോസർ ആണ്. ഓക്കെ, അദ്ദേഹമായിട്ട് നമ്മുടെ ഫ്രീ ഫയർ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഗേസ് നമ്മുടെ SSS ടെൻഡാഷൻ മരിച്ചു പോയി. പണ്ടത്തെ ഒരു ലെജൻഡ് റാപ്പർ ആയിരുന്നു. സോ എല്ലാവരും ഗേസും ഒരു ഫാനാണ്, ഞാനും ഒരു ഫാനാണ്. ഓക്കെ, എന്തായാലും മച്ചന്മാരെ, ഇദ്ദേഹമായിട്ട് നമ്മുടെ ഫ്രീ ഫയർ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. സോ ഇസപ്പം എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനെ ബേസ് ഇട്ട് വരാൻ പോകുന്നത് എന്നാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് നമുക്ക് ഈസപ്പം ദാണ്ടി ഈ ഒരു ഇമോട്ട്. ഓക്കെ, എൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡ്രോപ്പ് എന്നാണ്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാത്യുവിൻ്റെ ഈസപ്പം ഒഫീഷ്യൽ ആയുള്ള ഒരു ഇമോട്ടാണ്. ഓക്കെ, സോ ഇത് വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഈസം നൈസ് ആയുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഈസം ഒരു റാപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വന്നേക്കുന്നത്. ബട്ട് ഗീസ് ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ കുറേയധികം ഐറ്റംസ് വരുന്നുണ്ട്. അതിലൊന്നാണ് ദാണ്ടി ഒരു പാരച്യൂട്ടിൻ്റെ സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ പാരച്യൂട്ടിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. ദാണ്ടി ഒരു ലംബോർഗിനിയുടെ സ്കിന്നും ഗീസും ഇതുവരെ തന്നെ വരുന്നുണ്ട്. ഗൈസ് ഇത്രയൊന്നുമല്ല, വേറെ കുറച്ച് ഐറ്റംസ് കൂടി വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇവിടുന്ന് കാണുമായിട്ട് വരുന്നുണ്ടാവും ആ ഒരു ഇമോട്ട്. അത് മാത്രമല്ല നമുക്ക് ഒരു ലംബോർഗിനിയുടെ സ്കിന്ന്, പാരച്യൂട്ടിൻ്റെ സ്കിന്ന്, മാത്രമല്ല ഒരു ഫീമെയിൽ ബണ്ടിൽ കാണുമായിട്ട് വരുന്നുണ്ടാവും. സോ ഈ ഒരു ഫീമെയിൽ ബണ്ടിലും ഗീസും അതിനെ ബേസിട്ട് തന്നെ വരുന്നതാണ്. സോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരുന്ന ഒരു അപ്ഡേറ്റാണ് നമ്മുടെ മാത്യു ആയിട്ട് നമ്മുടെ ഫ്രീ ഫയർ കൊളാബ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. എന്തായാലും ഗീസം ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കുക, ഇത് ഈ ഒരു വർഷം തന്നെ വരുന്നുണ്ട്. ബട്ട് ഗീസിന് കൺഫേം ഡേറ്റ് നമുക്ക് കിട്ടിയില്ല. സോ ആ ഇമോട്ടിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് തന്നെ എഴുതിയിട്ടുണ്ടാവും ഗീസ് ഇപ്പം മാത്യു എന്നൊരു സംഭവം. ഓക്കെ, സോ അതാ ഇത്. ഈ ഒരു മാത്യു കൊളാബറേഷനെ ബേസിട്ടാണ് ഇത് വരാൻ വേണ്ടി പോകുന്നതെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, സോ എന്തായാലും ഇതിന് കൂടുതൽ അപ്ഡേറ്റ് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് അറിയുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അത് മാത്രമല്ല ഈ ഒരു മാത്യുവിനെ ആർക്കൊക്കെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ ഗെയിമിനകത്ത് പോക്കർ MB40 പംകിൻ XM8 കാര്യങ്ങളൊക്കെ തിരിച്ചു വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയുകയും ഇന്നലെ നമ്മുടെ ഗെയിമിനകത്തോട് ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും 7 ദിവസത്തേക്കിന് പംകിൻ XM8 മാത്രമല്ല നമ്മുടെ പോക്കർ MB40 കാര്യങ്ങളൊക്കെ ട്രയലും ഉപയോഗിക്കാൻ കൊടുത്തിരുന്നു. എന്തായാലും ഗീസം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കൊടുത്തേക്കുന്ന ഒരു സംഭവം. അതായത് ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു പംകിൻ XM8 ലേസും ഇത് 3-4 വർഷത്തിന് മുമ്പ് നമ്മുടെ ഗെയിമിനകത്തോട് ഹാലോവിൻ ഇവൻറ്റിനെ ബേസിട്ട് തന്നെ വന്നിരുന്നതായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഗെയിമിനകത്തോട് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും ഗീസം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ നൈസാൾ ആട്രിബ്യൂട്ട്സ് ഉള്ള പല പല ഗൺസ്കിനും ഇതുവരെ തന്നെ വരുന്നുണ്ട്. സോ എന്തായാലും ഗീസം മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഹാലോവിൻ XM8 അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ പംകിൻ XM8 എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്കിത് ബ്ലൂ ഉണ്ട്, മാത്രമല്ല പർപ്പിൾ ഉണ്ട്, റെഡ് ഉണ്ട്, അത് മാത്രമല്ല യെല്ലോ ഉണ്ട്. ഇത്രയും കളർ വേരിയേഷനാണ് വരുന്നത്. എന്തായാലും ഗീസം ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കാം, ഇന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു മാസം വരുന്നതാണ്. അടുത്തൊരു മാസം 20-30 ഏതെങ്കിലും ഒരു ഡേറ്റിൽ വരുമെന്നാണ് നമുക്കിപ്പം അപ്ഡേറ്റ് കിട്ടിയേക്കുന്നത്. ഓക്കെ, എന്തായാലും ഗീസം ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും മാത്രമല്ല നമ്മുടെ പോക്കർ MB40 എടുക്കാൻ ആഗ്രഹിക്കുന്നവരും മാക്സിമം ഡയമണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളാം. ഇത് അടുത്തൊരു മാസം തന്നെ നമ്മുടെ ഗെയിമിനകത്തോട് വരുന്നതാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോട്ട് റോയലിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു ഇമോട്ട് റോയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ നമ്മുടെ ഗെയിമിനകത്തോട് വരുന്നുണ്ടാവും. അതേസം 19 വരുന്നുണ്ടാവും. സോ ആ ഒരു ഇമോട്ട് റോയലാണ് ദാണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓറ ബോർഡർ എന്ന് പറയുന്നതാണ്ട് ഈ ഒരു ഇമോട്ടാണ്. അത് മാത്രമല്ല ഈസും നമ്മുടെ മാഗ്മ ക്വാക്കിൽ എന്ന് പറയുന്ന ഒരു ബണ്ടിലില്ല ഈസും, ആ ഒരു ബണ്ടിലിൻ്റെ മെയിൻ ആണുള്ള ഒരു ഇമോട്ടും ഇതുവരെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ പേരാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മാഗ്മ ക്വാക്ക് എന്നാണ്. ഓക്കെ, സോ ആ ഒരു ഇമോട്ടും കേസും വരുന്നുണ്ടാവും. അത് മാത്രമല്ല നമ്മുടെ പണ്ടത്തെ ഒരു വേവ് ഇമോട്ട് ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് പണ്ട് ഇത് ഫ്രീ ആയിട്ട് തന്നെ തന്നിരുന്നതായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഡയമണ്ടിന് ഈസപ്പം തരാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഗീസ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചേക്കാം, ഈ ഒരു ഇമോട്ട് റോയൽ 19 നമ്മുടെ ഇന്ത്യൻ സെവൻ അതോട്ട് രാവിലെ 4 മണിക്ക് തന്നെ വരുന്നതാണ്. ഓക്കെ ഗീസ്, ഈ ഒരു കാര്യം 100% കൺഫേം ഉള്ളൊരു കാര്യമാണ്. സോ ഇതിനു മുമ്പിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തൊരു അപ്ഡേറ്റിലേക്കോ, നമ്മുടെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസുള്ളൊരു അപ്ഡേറ്റ്, നമ്മുടെ ബഡ്ഡി മാർട്ട് സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ പല പല സമയത്തിനും ഗീസ് നമുക്ക് സ്ട്രോങ് ആയ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടുമായിരുന്നു. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ഉള്ളൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ദാണ്ട് ഈ ഒരു ബണ്ടിലാണ് ഈസം മെയിനായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ് ബണ്ടിലാണ്.
ആണ്. ഓക്കെ ഗൈസ്, ഇങ്ങനത്തെ ഒരു ബണ്ടിൽ വരുന്നുണ്ട്. അതിന് കൂടി തന്നെ ഗൈസും വേറെ ഒരു ഇമോട്ടും ഗൈസും വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ബണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ബണ്ടിലാണ് എന്തായാലും ഗൈസും കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തരക്കേടില്ല. എന്തായാലും ഗൈസും ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കാം. സോ ഇതിന് കൂടി തന്നെ നമുക്ക് ഒരു ഇമോട്ട് വരുന്നുണ്ട്. എൻ്റെ പേര് എന്ന് വെച്ചാൽ ജിഗ് ഡാൻസ് എന്നാണ്. സോ എന്തായാലും ഗൈസും എനിമീസിനെ കളിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമോട്ടാണ്. ഓക്കെ, സോ അവർ അടിച്ചിട്ട് നമ്മൾ സർവൈവ് ചെയ്തിട്ട് ഇത് ഇടുവാണെങ്കിൽ എന്തായാലും ഗൈസും വേറെ ലെവൽ തന്നെ ആയിരിക്കും. എന്തായാലും ഗൈസും നമ്മുടെ ലോൽ ഇമോട്ടിൻ്റെ കൂടി തന്നെ ഗൈസും എനിമീസിനെ കളിയാക്കാൻ പറ്റുന്ന വേറെ തരത്തിലുള്ള റിമോട്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇത് നമുക്ക് പെർമനൻ്റ് ആയിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഗൈസും ഈ ഒരു ബഡ്ഡി മാർട്ട് സ്റ്റോണും അടുത്തുകൂടി തന്നെ ഇതും വരുന്നുണ്ട്. എന്തായാലും ഗൈസും ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചേക്കാം, നമുക്ക് ഈ വരുന്ന OB47 അപ്ഡേറ്റിൻ്റെ ടൈമിലാണ് ഇത് വരാൻ വേണ്ടി പോകുന്നത്. അതായത് December 4 ഇത് വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സെവനകത്തോട്ട്. എന്തായാലും ആ ഒരു ടൈമിൽ നമ്മുടെ ബഡ്ഡി മാർട്ട് സ്റ്റോറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആകുന്നുണ്ടാവും. ഇത് 100% കൺഫേം ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മുടെ ഫ്രീ ഫയർ എക്സ് നാറൂട്ടോ കൊളാബറേഷനെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ പല ആൾക്കാരും ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ഗൈസും നമ്മുടെ നാറൂട്ടോ കൊളാബറേഷൻ വരുന്നില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഉത്തരവായിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും ഗൈസും നാറൂട്ടോ കൊളാബറേഷൻ വരുന്നില്ലെന്നല്ല, എന്തായാലും ഗൈസും വരുന്നുണ്ട്. 101% കൺഫേം ആണ് നമ്മുടെ ഇന്ത്യൻ സെവനകത്തോട്ട് ഇത് വരുന്നുണ്ട്. എൻ്റെ ലോഡിംഗ് സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഷന്മാരെ, ഇത് ഇനി എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വർഷമായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അടുത്തൊരു വർഷം January 1st ഇത് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫ്രീ ആയുള്ള ഐറ്റംസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഗൈസ്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇമോട്ട് കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു ഫേസ് മാസ്ക് കിട്ടുന്നുണ്ട്, ഒരു ഹെഡ് ക്യാപ്പ് കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു മ്യൂസിക്കിൻ്റെ സീഡിയും ഗൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫ്രീ ഫയർ തന്നെ ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ ഇറക്കിയിട്ടുണ്ട്. അതായത് 2025 Early 1st weekിലായിരിക്കും, അതായത് ദിവസം January 1st weekിലായിരിക്കും ഇത് വരാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല നമ്മുടെ നാറൂട്ടോയ്ക്കകത്തുള്ള കുറേയധികം ക്യാരക്ടേഴ്സും ഇതിനകത്തോട് തന്നെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഒരു ഐക്കോണിക്കായുള്ള മാപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട് തന്നെ ആളാകുന്നുണ്ടെന്ന് ഗൈസും നമ്മുടെ ഗരീൻ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തു. പക്ഷേ അടുത്തൊരു മാസം തന്നെ ഗൈസും നമുക്ക് അഡ്വാൻസ് സ്റ്റോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ അടുത്ത മാസം തന്നെ നമ്മുടെ ഗെയിമിനകത്തോട് ആഡാവുന്നുണ്ടാവും, നമ്മുടെ ഈ നാറൂട്ടോ കൊളാബറേഷൻ്റെ ഫയൽസ്. അപ്പം കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതായത് December 4 OB47 അപ്ഡേറ്റ്. സോ ആ ഒരു പാച്ച് അപ്ഡേറ്റ് കഴിയുമോറും ഗൈസും നാറൂട്ടോ കൊളാബറേഷൻ്റെ പുതിയ പുതിയ ഫയൽസ് ഗെയിമിനകത്തോട് ആഡായിക്കൊണ്ടേയിരിക്കും. സോ ആ ഒരു സമയത്ത് നമുക്ക് കൺഫേം ഉള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരാൻ പറ്റും. ഓക്കെ, എന്തായാലും ഗൈസും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ടുനൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. സോ ഇന്ന് രാത്രി 12 എന്ത് മാറ്റമാണ് ഗെയിമിനകത്തോട് വരാൻ പോകുന്നതെന്നാണ് ഗൈസും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ ഗെയിമിനകത്തോട് പുതിയ ഇവൻറ്റ്സോ കാര്യങ്ങളൊന്നും ആഡാവുന്നില്ല. സോ അതുപോലല്ല നാളെ നമ്മുടെ ഗെയിമിനകത്തോട് പുതിയൊരു ഇവൻറ്റ് തുടങ്ങുന്നതായിരിക്കും. സോ 18th to 24th ഒരു ഗൈസും നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഗ്ലൂ വാൾ ക്ലെയിം ചെയ്യാനുള്ള ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ അതാണ്ട് ഈ ഒരു ഫ്രീ ആയുള്ള ഗ്ലൂ വാളാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഫയർ എന്നാണ്. എന്തായാലും ഗൈസും അതാണ്ട് ലൈറ്റ് ഫെസ്റ്റ് എന്നാണ്. ഓക്കെ, മഷന്മാരെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗൈസും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സോ നാളെ ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഇന്ത്യൻ സെവനകത്തോട്ട് 100% തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നാളെ രാവിലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 12 കഴിഞ്ഞിട്ട് 4 തൊട്ട് ഗൈസും ഇത് സ്റ്റാർട്ട് ചെയ്യും. മഷന്മാരെ, നമ്മുടെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വിഷയിക്കുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് വിഷയിക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇക്സ് മീസ് ഓൾ ഗെയിമേ സൈനിങ് ഓഫ്. ഗൈസ്, ലവ് യു ആൾ. പീസ് ഔട്ട്.